ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ. നമ്മൾ ഒത്തിരി സമയം നിന്ന് ചെയ്യേണ്ട ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്ത് തീർക്കാനും അതുപോലെ പാത്രം കഴുകാനൊക്കെ ഉള്ള നല്ല അടിപൊളി ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്തെന്ന് വെച്ചാൽ, നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആ പുട്ടുകുടത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കില്ലേ, ആ സമയത്ത് നമ്മൾ അതിലേക്ക് ഇതേപോലെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒരു കഷ്ണം ഇഞ്ചി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉലുവി ഇട്ട് കൊടുത്താലും മതിയാവും. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പുട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നെഞ്ചരിച്ചലൊക്കെ വരാറുണ്ട്. അതിങ്ങനെ നെഞ്ഞിൽ പുട്ടൊക്കെ അങ്ങനെ നെഞ്ഞിൽ നിൽക്കുന്ന ആ ഒരു ഫീലൊക്കെ വരും. അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ഇഞ്ചിയാണെങ്കിലും ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണെങ്കിലും മതിയാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത ടിപ്സിലോട്ട് പോവാം. നമ്മളിപ്പോൾ ഗോതമ്പ് പൊടിയാണെങ്കിലും അതുപോലെ അരിപ്പൊടിയാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യാനെടുക്കുന്നതിൻ്റെ മുന്നായിട്ട് ഇതേപോലെ നമ്മൾ ഒരു അരിപ്പയിലോട്ട് ഇട്ടിട്ട് ഒന്ന് അരിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ അരിപ്പൊടിയൊക്കെ ആണെങ്കിൽ നമ്മൾ ശരിക്കും പച്ചരി വാങ്ങി അരി പൊടിച്ച് അതൊക്കെ വറുത്ത് നമ്മളൊരു ബോക്സിലാക്കി കുറേ നാളൊക്കെ സൂക്ഷിക്കാറുണ്ട്. അതേപോലെ ഗോതമ്പാണെങ്കിൽ നമ്മൾ പൊടിച്ചൊക്കെ സൂക്ഷിച്ച് വെക്കുന്നതാണെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കാനെടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കണം, അതുപോലെ ഒന്ന് ചലിച്ചെടുക്കണം. അപ്പോൾ അതിലെന്തെങ്കിലും പൊട്ടും പൊടി ഉണ്ടെങ്കിലൊക്കെ നമുക്ക് പോയി കിട്ടുട്ടോ. അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യരുത്, ഇതേപോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കണ്ടില്ലേ ചെറിയ രീതിയിലൊക്കെ അതിൽ പ്രാണികളൊക്കെ ഉണ്ട്. നമ്മൾ എത്ര കണ്ട് സൂക്ഷിച്ചാലും അതിൽ ചെറിയ രീതിയിൽ പ്രാണികളൊക്കെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതേപോലെ ഒന്ന് ചെയ്യണം. ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ട് പോവാം. അടുത്ത ടിപ്സ് അത് അടുത്ത ടിപ്സ് അല്ല കേട്ടോ, നല്ലൊരു റെസിപ്പിയാണ്. നമ്മൾ കോറവുണ്ട്, ഇതുപോലെ റാഗിയുണ്ട്, നമ്മൾ ഒരു പുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും പുട്ടുണ്ടാക്കാൻ. നമ്മളിതുപോലെ നമ്മൾ ഡയറ്റിങ്ങൊക്കെ ചെയ്യുന്നവർക്ക് നമ്മൾ വെയിറ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്ന ഒരു രാത്രി നമ്മൾ കോറ കൊണ്ടൊക്കെ നമ്മൾ കുറുക്ക് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കുറുക്ക് പോലെയൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് പെട്ടെന്ന് വിശക്കും. അപ്പോൾ ഇതേപോലെ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ രാത്രി ഡിന്നറിന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒത്തിരി നല്ലതാട്ടോ. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും നല്ല കനമായി തന്നെ നമുക്ക് കഴിക്കുകയാണെങ്കിൽ ആവുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് വിശക്കുകയില്ല, നേരം വെളുക്കോളം നമുക്കത് ഈ ഒരു പുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് അതിനായിലേക്ക് ഇതുപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളം ആവശ്യമനുസരിച്ച് ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെയാണ്, പക്ഷേ ഇത് നമ്മളിതിൽ ചിലവരൊക്കെ കോറ അല്ലെങ്കിൽ റാഗി പുട്ടുണ്ടാക്കുമ്പോൾ അതിൽ അരിപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുകയും ചെയ്യും, നല്ല ഹെൽത്തി ആയിരിക്കും. അതേപോലെ ഡയബറ്റീസ് രോഗികൾക്കൊക്കെ ഒത്തിരി നല്ലതാട്ടോ. ഡിന്നറിന് അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് ഇതേപോലെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശപ്പ് താങ്ങാനൊക്കെ നമുക്ക് ഹെൽപ്പാണ് കേട്ടോ. നമ്മളല്ലാതെ കുറുക്ക് പോലെ ലൂസായിട്ട് ലിക്വിഡ് പോലെയൊക്കെ നമ്മൾ കോറ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് വിശക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിലും ഒത്തിരി നല്ല ടേസ്റ്റോടു കൂടി തന്നെ കുട്ടികൾ കഴിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളെന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു ടിപ്സിലോട്ട് പോവാം. ഞാനിത് ഇവിടെ ടാബ്ലറ്റൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ടാബ്ലറ്റ് കവർ ഉണ്ടല്ലോ, നമ്മളത് കളയാതെ ഇതേപോലെ എടുത്തു വെച്ചതാട്ടോ. എന്നിട്ട് അതിനകത്തുള്ള ഈ ഒരു ഫോയിൽ കവർ പേപ്പറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതുപോലെ മൊത്തമായിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുകൊണ്ട് നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ. നമുക്ക് പാത്രം കഴുകാനൊക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ എല്ലാം ഇതേപോലെ നല്ല പോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് അതിലുള്ള ആ ഒരു ടാബ്ലറ്റ് ഇരിക്കുന്ന ഭാഗം നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഞാനിത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെച്ചിട്ട് ഈ ഒരു ഗുളികയുടെ കവർ വെച്ചതിന് ശേഷം അതിലേക്ക് ഇതേപോലെ ലിക്വിഡ് ഡിഷ് വാഷ് ഉണ്ടല്ലോ, ഡിഷ് വാഷ് ഇതിലേക്ക് കുറേശ്ശെ ആ ഒരു ടാബ്ലറ്റിൻ്റെ കുഴിയിലേക്കും ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് നേരിട്ട് ഫ്രീസറിലോട്ട് ഒരു 10 മിനിറ്റ് സമയം തന്നെ വെച്ചാൽ മതിയാവും. 10 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നല്ല പോലെ ഇതുപോലെ കട്ടിയായി കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് നല്ലൊരു ഷേപ്പായി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇതിന് ഫുൾ എടുത്തിട്ട് നമ്മളത് ഫ്രീസറിനകത്തോട്ട് സൂക്ഷിക്കുക കേട്ടോ. നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഫ്രീസറിനകത്തോട്ട് സൂക്ഷിക്കാം. ഇനി ഞാനിതുപോലെ പാത്രം കഴുകുന്ന ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഈ ഒരു വശം ഈ മോൾ വശമായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കത്തി കൊണ്ട് ശരിക്കും ഒന്ന്
അങ്ങനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് ഹോളാക്കി കൊടുക്കണ്ട. ഒരുപാട് വലുതല്ല, ഇതേപോലെ ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് കൊടുത്താൽ മതിയാവും. പെട്ടെന്ന് നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് നമുക്കിത് ഒരു ഹോളാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇതുപോലെ ഒന്ന് ആക്കി എടുത്തതിന് ശേഷം എന്നിട്ട് നമ്മളിവിടെ ഇത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു ലിക്വിഡ് ഡിഷ് വാഷ്, അതിന്ന് ഇതുപോലെ ഒന്നോ നമ്മൾ ആവശ്യം അനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, അത് പോരാ ഞാൻ ഒരെണ്ണം കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടെണ്ണം ഞാൻ ഇതേപോലെ ഒന്ന് അതിനകത്തേക്ക് നല്ല പോലെ ഒന്ന് ആക്കി കൊടുക്കുക. ആക്കി കൊടുത്തിട്ട് ബാക്കി ഉള്ളതിനെ നമുക്ക് ഫ്രീസറിനകത്തോട്ട് തന്നെ വെക്കുക കേട്ടോ. നമ്മൾ വേണമെങ്കിൽ ഒന്ന് കത്തി കൊണ്ട് ജസ്റ്റ് ഉള്ളിലേക്ക് നല്ല പോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക, അപ്പോൾ ഉള്ളിലേക്ക് നല്ല പോലെ പോകും. ഇപ്പം ഞാൻ ഇവിടെ ഒരു സിങ്കിലോട്ട് നിറയെ ആവശ്യം അനുസരിച്ച് പാത്രങ്ങൾ നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സിങ്ക് ഫുള്ളായി പാത്രമുണ്ട്. ഞാൻ ഈ ഒരു 2 ടാബ്ലറ്റാണ് ഇതിനകത്തേക്ക് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഈ സ്പോഞ്ച് ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. കണ്ടോ നല്ല പോലെ തന്നെ പതയും വരുന്നുണ്ട്. നമ്മൾ ഓരോ വട്ടവും നമ്മൾ സോപ്പിലാണെങ്കിലും അതേപോലെ ലിക്വിഡ് ഡിഷ് വാഷിലാണെങ്കിലും മുക്കി മുക്കി എടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഇത് മാത്രം മതിയാവും. ഇത് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡിഷ് വാഷ് ലിക്വിഡൊന്നും ഒരുപാട് നമുക്ക് ചിലവാകില്ല. അപ്പോൾ ഒരു മാസമൊക്കെ നിൽക്കുന്നത് നമുക്ക് ചിലപ്പോൾ 2 മാസം വരെയൊക്കെ നമ്മൾ ഇതേപോലെ ആക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ ഈ ഒരു സിങ്ക് നിറയെ പാത്രമുണ്ട്, ഇത് ഫുള്ളും ഞാൻ ഈ ഒരു 2 ടാബ്ലറ്റ് കൊണ്ട് തന്നെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ എത്ര അഴുക്കുള്ളതാണെങ്കിലും നമുക്ക് കഴുകിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാ പാത്രവും ഞാൻ അതൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ സ്പോഞ്ച് ഇതാ ഇപ്പോഴും അതിനകത്ത് നല്ല പോലെ തന്നെ പത വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഞാൻ അവിടെ എടുത്ത് വെക്കാം. അപ്പോൾ ഇനി ഇപ്പോഴത് കഴിഞ്ഞിട്ടില്ല കണ്ടോ, നല്ല പോലെ പത വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എടുത്ത് വെക്കാം. ഇനിയും നമുക്ക് പാത്രം കഴുകണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പിന്നൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ പാത്രങ്ങളെല്ലാം തന്നെ തേച്ചെടുത്തതിന് ശേഷം നമ്മൾ സിങ്കിലുള്ള വേസ്റ്റ് മുഴുവൻ നമ്മൾ എടുത്ത് മാറ്റുക കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സിങ്ക് ബ്ലോക്ക് ആവാനൊക്കെ സാധ്യതയുണ്ട്. ഇതേപോലെ എടുത്തതിന് ശേഷം നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിങ്ക് ഫുള്ളായി ഒന്ന് സോപ്പിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം വേണം നമ്മൾ തേച്ച് വെച്ചിരിക്കുന്ന പാത്രങ്ങൾ സിങ്കിനകത്തോട്ട് ഇടാൻ. അപ്പോൾ നമ്മുടെ പാത്രം നല്ല പോലെ തന്നെ ക്ലീൻ ആവും കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ ഈ സിങ്കിനകത്ത് മൊത്തം എണ്ണമുഴുക്കും അഴുക്കുമൊക്കെ ഉണ്ടാവും. നമ്മളത് തേച്ച പാത്രങ്ങൾ അതിൽ വെക്കുമ്പോൾ പിന്നെയും പാത്രത്തിൽ ബാക്ടീരിയ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതേപോലെ സിങ്ക് ഫുള്ളായി ഒന്ന് കഴുകി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ തേച്ച് വെച്ചിരിക്കുന്ന പാത്രം സിങ്കിനകത്തോട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് പാത്രം കഴുകാൻ ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. എല്ലാ പാത്രങ്ങളും സിങ്കിനകത്തോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഓരോന്നോരോന്നായി കഴുകുമ്പോൾ നമുക്ക് പാത്രം പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകിയെടുക്കാനും സാധിക്കും. ഇതുപോലെ നമ്മൾ ഒന്ന് കഴുകുമ്പോഴേക്കും മറ്റുള്ള പാത്രത്തിലേക്ക് ഈ വെള്ളമൊക്കെ ഇങ്ങനെ ആവുമ്പോൾ അതിനകത്തുള്ള സോപ്പ് പതയും എല്ലാം പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി വെള്ളവും കൊണ്ട് നമുക്ക് ഒത്തിരി പാത്രങ്ങൾ കഴുകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ക്യാപ്സ്യൂൾ പോലെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാതും ഇതേപോലെ ആക്കിയിട്ട് ഒരു ബോക്സിനകത്ത് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്യാം. നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് പോലും നമുക്ക് പാത്രം കഴുകാനായിട്ട് കൊടുക്കുക കേട്ടോ. മക്കളൊക്കെ ഒരുപാട് മക്കൾ പാത്രം കഴുകുകയാണെങ്കിൽ സോപ്പൊക്കെ നമുക്ക് ഒത്തിരി വേസ്റ്റ് ആക്കുന്നുള്ള ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടി ആവുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇത്രയും പാത്രം ഞാൻ ഇതേപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ കൊട്ടയിലാണ് കേട്ടോ ആക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ വെള്ളം എല്ലാം പോയതിന് ശേഷം ആണ് ഞാൻ പിന്നെ ഈ പാത്രങ്ങളെല്ലാം എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇത്രയും നമുക്ക് ഈ 2 ക്യാപ്സ്യൂളോട് പാത്രം കഴുകിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഇനിയും നല്ല ഇൻട്രസ്റ്റിങ്ങും അതേപോലെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.